നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ ചരവയാണ്. അപ്പോൾ സാധാരണ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ അതിന് അത്രയും ലൈഫ് ഉണ്ടാവാറില്ല, പിന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിലന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. നമ്മളൊരു ചെറിയ മോട്ടോർ വെച്ചിട്ടാണ്, മോട്ടോർ എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം പവറിലാൾക്ക് ഇറങ്ങും, പതുക്കെ കറങ്ങുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ്, ഇത് റീചാർജബിൾ ആണ് കണ്ടോ. ഇതിന് ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററിയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ചരവ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ലാബിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാബിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മോട്ടർ. അപ്പോൾ ഈ മോട്ടറിന് ഏകദേശം 200 രൂപയാണ് വില വരുന്നത്. 12 വോൾട്ടിലാണ് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുക. ഈ മോട്ടറിൻ്റെ സ്പീഡ്, അതായത് ആർ പി എം പറയണത് 60 RPM ആണ്. അതായത് വളരെ സ്പീഡ് കുറവായിരിക്കും, പക്ഷേ ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. കണ്ടോ, ഒരു ഗിയർ സെറ്റൊക്കെ ഉള്ള മോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. 20 കിലോ വരെ പൊന്തിക്കാൻ ഈ മോട്ടറിനോട് സാധിക്കും. ഏകദേശം 200 രൂപയാണ് ഈ ഒരു മോട്ടറിന് വില വരുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഓൺലൈനിലായിട്ടും ഈ ഒരു മോട്ടർ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രിക്കൽ ചരവയുടെ നാക്കാണ്. അപ്പോൾ ഈ നാക്കിൻ്റെ അറ്റത്തിൽ ഞാൻ കുറച്ച് ഓൾട്രേഷൻസ് നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിന് വേണ്ടി ഒരു സോക്കറ്റൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മോട്ടർ എടുത്തിട്ട് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഇങ്ങനെ കയറ്റുമ്പോൾ നമുക്കൊരു ഹോള് കാണാം. കണ്ടോ, ഈ ഹോള് അറ്റത്തേക്ക് കാണാൻ പറ്റും. അതായത് ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് അവിടെ ടൈറ്റ് ആയിരുന്നോളും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഹോളിൽ കൂടെ നമ്മളൊരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ടൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുള്ളത്. ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു സോക്കറ്റ് ഈ ഒരു ഇലക്ട്രിക്കൽ ചരവയുടെ നാവിൻ്റെ അറ്റത്ത് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പഴയ ചരവയാണ്. നമുക്ക് ഈ ടേബിളും ഒക്കെ ക്ലാമ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചരവയാണ്, പഴയതാണ്. അതിൻ്റെ ഈ ഒരു അറ്റത്ത് നാക്ക് ഞാൻ ഊരി കളഞ്ഞിട്ട് ഇതൊരു ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ക്ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോട്ടർ ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാമ്പ് ഉപയോഗിക്കുക. അതായത് സിമ്പിളായിട്ട് ഒരു നെട്ടും ബോൾട്ട് ഉണ്ടാവും, ആ നെട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ മോട്ടർ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ മോട്ടർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ നെട്ടും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മോട്ടർ ടൈറ്റായി വരും, പിന്നെ നമ്മുടെ മോട്ടർ അവിടെ നനങ്ങില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചരവ എവിടെ വേണമെങ്കിലും ക്ലാമ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ചരവയുടെ യൂസ്. എന്നിട്ട് നമ്മുടെ ചരവ നാക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ചരവയുടെ ഷേപ്പ് വരാം, രൂപം വരാം. അതിനിട്ടിട്ടാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തായി നമുക്ക് വേണ്ടത് നമ്മുടെ റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്, 4 വോൾട്ട് 1.5 AH സ്പെക് വരുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 ബാറ്ററി കൂട്ടി വെച്ചാൽ നമുക്ക് 12 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ബാറ്ററിക്ക് 80 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ മോട്ടോർ വർക്ക് ചെയ്യാൻ 12 വോൾട്ട് ആവശ്യമുണ്ട്. അതുപോലെ 4 വോൾട്ടിൻ്റെ 3 എണ്ണം വയ്ക്കുമ്പോൾ 12 വോൾട്ടായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മുടെ ഈ ചരവയുടെ നാക്ക് ടൈറ്റ് ചെയ്തെടുക്കണം. അതായത് ജസ്റ്റ് ഒരു സ്ക്രൂ ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും, നമ്മുടെ ഷാഫ്റ്റുമേ ആ ചരവയുടെ നാക്ക് ടൈറ്റായിരുന്നോളും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെസ്റ്റർ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷാഫ്റ്റിൽ നിന്ന് ഈ ഒരു ചരവയുടെ നാക്ക് ഒരിക്കലും ഊരി പോരില്ല, അത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മോട്ടറിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് 2 വയറ് സോൾഡർ ചെയ്തെടുക്കണം. അതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലഗ് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മോട്ടർ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 12 വോൾട്ട് കൊടുക്കാനുള്ള പ്ലഗ്ഗാണ് അറ്റത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയൊരു സോക്കറ്റ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് ആ ബാറ്ററി ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ, ഇങ്ങനെയാണ് ബാറ്ററിയുടെ ആ ഒരു അവസാനം വരിക. അപ്പോൾ ഇത് നമുക്കൊരു കണക്ടറും കാണാം. ഇത് 3 ബാറ്ററി കൂടി കൂട്ടി വിട്ടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കണക്ഷൻ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇതാണ് നമ്മുടെ ആ സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോക്കറ്റിലേക്ക് നമ്മുടെ ആ പ്ലഗ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോട്ടർ കറക്കം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ മോട്ടറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലഗ് ഈ ഒരു സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, മോട്ടർ കറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആർ പി എം വളരെ കുറവാണ്, നല്ല ടോർക്കുള്ള മോട്ടറാണ്. നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഈ ബാറ്ററിയുടെ കണക്ഷൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇത് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കണക്ഷൻ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ, 3 ബാറ്ററി ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു മൈനസും പ്ലസും കാണാം, വീണ്ടും ഒരു മൈനസും പ്ലസും കാണാം. ഓക്കെ, ഈ മൈനസും പ്ലസും 3rd ബാറ്ററിയിലും മൈനസും പ്ലസും കാണാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പ്ലസ് മൈനസ് എടുത്തിട്ട് ഈ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇതാ, ഈ ബാറ്ററിയുടെ പ്ലസ് എടുത്തിട്ട് ഇപ്പുറത്തെ ബാറ്ററിയുടെ മൈനസിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി അതേ ബാറ്ററിയുടെ പ്ലസ് എടുത്തിട്ട് വീണ്ടും അപ്പുറത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് അവസാനത്തെ ഈ പ്ലസ്സും ആദ്യത്തെ ബാക്കി വന്നിട്ടുള്ള ആ മൈനസും കൂടി എടുത്തു. എന്നിട്ട് നമ്മുടെ 12 വോൾട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോട്ടോർ ഇതായി ക്ലാമ്പിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഈ മോട്ടർ ജസ്റ്റ് കയറ്റി വെക്കുക, എന്നിട്ട് ഇതാ ഈ നട്ടും ബോൾട്ടൊന്ന് മുറുക്കി കൊടുത്താൽ നമ്മുടെ മോട്ടർ അവിടെ ടൈറ്റ് ആയിരുന്നോളും, പിന്നെ അനങ്ങില്ല. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാറ്ററി, ബാറ്ററി എടുത്തിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാറ്ററി ഇങ്ങനെ വരാണെങ്കിൽ ഇതാ കണക്ടർ മുകളിൽ വരുന്ന രീതിക്ക്, അതായത് ആ സോക്കറ്റ് മുകളിൽ വരുന്ന രീതിക്ക് ഇതാ ഇങ്ങനെ നമ്മൾ വയർ ടൈ അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി അവിടെ സെറ്റ് ആയിരുന്നോളും, കറക്റ്റ് ആ ഒരു ആംഗിളിൽ സെറ്റ് ആയിരുന്നോളും. ഓക്കെ, ഇതാ അങ്ങനെ ഞാനിവിടെ വയർ ടൈ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ആണെങ്കിലില്ല. ഓക്കെ, നല്ല ടൈറ്റ് ആയിരിക്കുന്നുണ്ട് ബാറ്ററി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇത് അവിടെ കണക്ട് ചെയ്യാണ്. ആ ഓക്കെ, നമ്മുടെ മോട്ടർ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചരവ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാക്ക് ഇനി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാറ്ററി നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ ചരവ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി. ഓക്കെ, അപ്പോൾ ഇനി ബാറ്ററി ആണെങ്കിൽ വയർ ടൈ അടിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് നമ്മുടെ പ്ലഗ് ഒന്ന് കണക്ടറിലേക്ക്, അതായത് ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മോട്ടർ കറങ്ങുന്നുണ്ട്, കണക്ഷനൊക്കെ റെഡിയാണ്. അങ്ങനെ കണക്ഷൻ എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചരവ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഓർക്കുക, വലിയ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ആ മോട്ടറിൽ നിന്ന് രണ്ട് വയറ് വരുന്നു, നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ ഒരു സോക്കറ്റ് ഉണ്ട്, ഈ മോട്ടറിൻ്റെ അടുത്ത് ഒരു പ്ലഗ് ഉണ്ട്, ആ പ്ലഗ് നമ്മൾ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മോട്ടർ കറക്കാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് നമ്മുടെ ചരവയുടെ നാക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഒരു നാളികേരം വെച്ച് പരീക്ഷിച്ച് നോക്കാം. അത്യാവശ്യം ശക്തിയിൽ തന്നെ നമ്മുടെ ചരവയുടെ നാക്ക് കറങ്ങുന്നുണ്ട്, കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്ര സ്പീഡില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്, കണ്ടോ. ഞാൻ എത്ര സുഖമായിട്ടാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് അറിയും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചരണ്ടി വരുന്നുണ്ട്, നമുക്ക് കാണാം, ചരണ്ടി വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ ചരണ്ടുമ്പോൾ ആ ചരവയുടെ നാക്കുമേ ഇരിക്കുന്നുണ്ട്. എന്താ ഈ ചരവി കഴിഞ്ഞ നാളികേരത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു സൈഡ് മൊത്തം ക്ലീൻ ആക്കി തന്നുണ്ട് ആശാൻ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ചരവ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കണക്ട് ചെയ്യാം. സംഭവമൊക്കെ ഓക്കെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കിഡിലായിട്ട് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും, ബൈ.